ഹദീസിനെ പറ്റി ഈ കാവ്യത്തുണിയെ സംബന്ധിച്ച് ഹദീസിലൊക്കെ വന്നിട്ടുള്ള സംഗതി ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് അവിശ്വാസികൾ എടുക്കുന്ന മുണ്ടാണ്, അവിശ്വാസികളുടെ നിറമാണ്. ഇസാർ ഈ മുണ്ട് തുണി അന്നതിനെ പറയുന്ന പേര് മുഅസ്ഫർ. ഹദീസിൽ ഒന്ന് വേറെ ഒന്നിലൂടെ വാക്കുകളുണ്ട് മുഅസ്ഫർ. ആ അത് കാവിയുടെ കളറിനാണ് പറയാം. അത് കാഫിരുകളുടെ വസ്ത്രമാണ്. ആലോചിച്ചൊക്കെ നമ്മളെ നാട്ടിലിപ്പോ ഓരോ കൊടുക്കുന്നത് നമ്മള് കൂട്ടുകാരും ചെക്കന്മാരും കൂടെ മിങ്കിൾ ചെയ്തിട്ട് എടുത്ത് ആളെ തിരയ്ക്കാൻ വേണ്ടി പല കെട്ടും കെട്ടുന്ന കാലാണ്. ഇപ്പോ ഹിന്ദുക്കളും കെട്ടും പല എന്തൊക്കെയോ ചേരട്ടെ ഇരിക്കണമല്ലേ ഇവിടുന്നിട്ട് മറ്റേ സിഖുകാരൊക്കെ വന്നതുകൊണ്ട് എന്തൊക്കെയാ തസ്ബിമാരന്റെ മാതിരി അങ്ങനെ ഒന്ന് കാണും. അതിന് ഇടക്കൊരു കറുപ്പും ഇടക്കൊരു ചുവപ്പും അങ്ങനെ ഒരു 8-10 കെട്ട് വല്ല ഉലമാവും വല്ല മഹാന്മാരായ സ്വാലിഹീങ്ങളും സൂഫിയാക്കളും കൈമ കൊടുത്തോന്ന് പറഞ്ഞ് കൊടുത്ത തരക്കേടില്ല. ഇത് എവിടുന്നൊക്കെയോ കൊണ്ട് ആളെ തിരിയരുത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ നമ്മൾ കോലം മാറുന്ന ഏർപ്പാട് പറ്റില്ല. നമുക്ക് കുഫാറിന്റെ ശീലങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ കാവി എന്ന് പറഞ്ഞ തുണി ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അത് കൊടുക്കണ്ട. അതിപ്പോ ഡ്രസ്സൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റിയ പല സംഗതികളുണ്ട്. പല നാട്ടുകാർക്കും മുസ്ലിമും അല്ലാത്തവർക്കൊക്കെ ഇപ്പൊ പള്ളിന്റെ മുമ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. റെഡ് ക്രസന്റിന്റെയും എല്ലാത്തിന്റെ ഒക്കെ നമ്മൾ ഉപയോഗിക്കാത്ത ഡ്രസ്സുകൾ ഇപ്പൊ ഒന്ന് കുറച്ച് ഫേഡായി പോയി നമ്മളൊന്ന് പുതിയ ഡ്രസ്സ് ഉപയോഗിക്കാൻ ജോലിക്ക് പോകുന്ന ആൾക്കാരല്ലേ. അപ്പൊ നമ്മുടെ ഡ്രസ്സ് മാറുകയാണ്. അത് എവിടെയും കൊണ്ടുപോയി കച്ചറയിൽ കളയണ്ട, നല്ല വൃത്തിയാക്കിയിട്ട് പറ്റും ഇസ്തിരിട്ട് ലെവലാക്കിയിട്ട് എന്ത് ചെയ്യുക, ആ ബോക്സുകൾ കൊണ്ടുപോയി ഇട്ട് കൊടുത്താൽ ഏതെങ്കിലും മനുഷ്യന്മാർക്ക് ഉപകാരപ്പെട്ടോളൂ. അപ്പോ നമ്മള് അതുകൂടെ ശ്രദ്ധിക്കുക. അതൊരു മെസ്സേജായിട്ട് പറയണം ഇൻഷാ അള്ളാഹ്.